എൻ്റെ മക്കളെ, നായകൻ പട്ടണത്തിലെ വിധവയുടെ ഏക പുത്രനെ ഈശോ ഉയർപ്പിക്കുന്ന അത്ഭുതമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവൾ വിധവയായിരുന്നു. അവൾക്ക് ഏക മകനാണ് ഉണ്ടായിരുന്നത്. ആ മകനാണ് മരിച്ചുപോയത്. ഈശോ അത് കണ്ടപ്പോൾ ഈശോയ്ക്ക് അനുകമ്പ തോന്നി എന്ന് പറയുന്നു. ആരും ഈശോയോടൊന്നും ആവശ്യപ്പെട്ടില്ല അത്ഭുതം പ്രവർത്തിക്കാനായിട്ട്. പക്ഷേ ഈശോയ്ക്ക് അനുകമ്പ തോന്നി. കാരണം അവൾക്ക്, അവൾ വിധവയാണ്, അവൾക്ക് ആകപ്പാടെ ആശ്രയമായിട്ടുണ്ടായിരുന്ന ഏക പുത്രനാണ് മരിച്ചുപോയത്. ഈശോ അവിടെ ചെന്ന് അവളോട് പറഞ്ഞു, നീ കരയേണ്ട. അവളെ ആശ്വസിപ്പിച്ചു. പിന്നെ ശവമഞ്ചത്തിൽ തൊട്ടു. ശവമഞ്ചത്തിൽ തൊടുന്നത് ഒരാളെ അശുദ്ധനാക്കുന്ന പ്രവൃത്തിയാണ് എന്ന് അവരുടെ നിയമത്തിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 7 ദിവസത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ദൈവാലയത്തിൽ പോകാനോ പ്രവേശിക്കാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. എങ്കിലും ഈശോ അത് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, നീ എഴുന്നേൽക്കുക. ഉടനെ യുവാവ് എഴുന്നേറ്റിരുന്നു. എന്നിട്ട് ഈശോ അമ്മയെ വിളിച്ച് പറഞ്ഞു, അവനെ അമ്മയെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈശോയുടെ ശൈലി എന്താണ്? കരുണയുടെ ശൈലി, സ്നേഹത്തിൻ്റെ ശൈലി, കരുണയുള്ള സ്നേഹം. അതാണ് ദൈവത്തിൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അതാണ്, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നിൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കുവിനെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ അത് കരുണയാക്കി മാറ്റി. കരുണയുള്ള സ്നേഹം, അതാണ് പരിപൂർണത, അതാണ് വിശുദ്ധി എന്നാണ്. അപ്പോൾ ഈശോയുടെ അത്ഭുതങ്ങൾ ആ എല്ലാം ഈ കരുണയുടെ ഉള്ള സ്നേഹത്തിൻ്റെ പ്രകാശനങ്ങളായിരുന്നു എന്നാണത് സൂചിപ്പിക്കുന്നത്. ഇത് കണ്ടപ്പോഴാണ് യോഹന്നാൻ്റെ ശിഷ്യന്മാർ യോഹന്നാനോട് എന്ന് പറഞ്ഞു, നീ സാക്ഷ്യം വഹിച്ചവൻ ഈ രീതിയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ യോഹന്നാനും ഒരു സംശയം, ഇങ്ങനെയാണോ മിശിഹ വരുന്നത്? കാരണം യോഹന്നാൻ്റെ ശൈലി വ്യത്യസ്തമായിരുന്നു. അണലി സന്തതികളെ, മാനസാന്തരപ്പെടുവിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ശൈലിയാണ് യോഹന്നാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് യോഹന്നാൻ സ്വാഭാവികമായ സംശയം തോന്നി. യോഹന്നാൻ ഇങ്ങനെ ആ കുറ്റം വിധിക്കുക, കുറ്റപ്പെടുത്തുക, മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുക, അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന ശിക്ഷാവിധിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക എന്നെല്ലാമായിരുന്നു യോഹന്നാൻ്റെ ശൈലി. അപ്പോൾ മിശിഹായുടെ ശൈലി മറ്റൊരു ശൈലിയാണ്. അതുകൊണ്ടാണ് യോഹന്നാന് സംശയം തോന്നി. അപ്പോൾ അവിടെ ശിഷ്യന്മാർ എന്നത് റിപ്പോർട്ട് ചെയ്തപ്പോൾ യോഹന്നാൻ ഈശോ പറയുകയാണ്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നാണ്. അത് ആരാണ് ദരിദ്രർ? ഒന്നുമില്ലാത്തവർ, ഉള്ളതെല്ലാം ഉണ്ടാകേണ്ടതൊക്കെ ഇല്ലാത്തവരാണ് ദരിദ്രർ. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈശോയുടെ പ്രാത്ഭുതങ്ങളെല്ലാം, അടയാളങ്ങളാണ്. കരുണയുള്ള സ്നേഹം, കരുണയുള്ള സ്നേഹം, എല്ലാം കൊടുക്കുന്ന സ്നേഹം, ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുന്ന കരുണയുള്ള സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ്. അതാണ് സുവിശേഷത്തിൻ്റെ മുഖമുദ്ര. അതാണ് ഈശോ പ്രഘോഷിച്ച സുവിശേഷത്തിൻ്റെ മുഖമുദ്ര. ഈ സ്നേഹമാണ്, കരുണയുള്ള സ്നേഹമാണ്. അതാണ് വിശുദ്ധി എന്നൊക്കെ പറയുന്നത്, ഈ സ്നേഹമാണ് പറഞ്ഞുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് സ്നേഹത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. ഇന്ന് സ്വർണ്ണ വെള്ളി എന്നാണ് അറിയപ്പെടുന്ന വെള്ളിയാഴ്ചയാണ് ഇന്ന് സ്വർണ്ണ വെള്ളി. നമുക്കറിയാം, ശ്ലീഹന്മാർ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് അയക്കപ്പെട്ടവർ അവർ ദൈവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവിടെ ഒരു മുടന്തനെ കണ്ടു. അപ്പോൾ എന്നെ കനിയണമേ എന്ന് അവൻ അപേക്ഷിച്ചു.
അപ്പോൾ പത്രോസ് പറഞ്ഞു, സ്വർണമോ വെള്ളിയോ ഒന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ തരുന്നു. അവനെ സുഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ മുടന്തിനെ സുഖപ്പെടുത്തി. അവൻ അവരോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവാലയത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കരുണയുള്ള സ്നേഹത്തിൻ്റെ സ്പർശനങ്ങളാണ് ഈശോയുടെ അടയാളങ്ങൾ. അതുകൊണ്ട് നമ്മളും സുവിശേഷ പ്രഘോഷണകരായിട്ട് നമ്മൾ അയക്കപ്പെട്ടവരാണെങ്കിൽ ഈ കരുണയുള്ള സ്നേഹം അഭ്യസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കരുണയുള്ള സ്നേഹത്തിൻ്റെ സുവിശേഷമാണ്, ആ വിശുദ്ധിയുടെ സുവിശേഷമാണത്. ആ സുവിശേഷ പ്രഘോഷകരായിട്ട് തീരുവാനാണ് നമ്മുടെ എല്ലാവരുടെയും വിളി എന്നുള്ളത്. വിശുദ്ധിയിലേക്കുള്ള വിളി എന്ന് പറയുന്നത് ഈ സ്നേഹത്തിലേക്കുള്ള വിളിയാണ്. അതാണ് നമ്മുടെ മുഖമുദ്രയായിട്ട് മാറേണ്ടത്, നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ സ്വഭാവമായിട്ട് മാറേണ്ടത്. അതില്ലെങ്കിൽ ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്താലും അതൊന്നും സുവിശേഷ പ്രഘോഷണമാവുകയില്ല എന്ന് ഇന്ന് നമ്മളെ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സ്നേഹമാണല്ലോ ഓരോ കുർബാനയിലും നമുക്ക് കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നത് അല്ലയോ. അവിടുന്ന് സ്വയം ശൂന്യനായി വെറും ഒരപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മളെ കടന്നു വരുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഭക്ഷണമായിട്ട് പാനീയമായിട്ട് അവിടെ നിന്ന് ചേരുന്നു. എന്ത് വലിയ ഒരു സ്നേഹമാണ്! സ്വയം ശൂന്യമാക്കിക്കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രം അവിടെ നിന്ന് നമുക്ക് ഈ സ്നേഹം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആ രീതിയിൽ ആ സുവിശേഷ പ്രഘോഷകരായിട്ട് മാറുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.